1909 മലപ്പുറം ജില്ലയിലെ പെരിന്തൽമണ്ണയ്ക്കടുത്ത് ഏലംകുളം മനയിൽ ജനിച്ച EMS അധികാരത്തിൻ്റെയും ആർഭാടത്തിൻ്റെയും സമ്പത്തിൻ്റെയും സവർണമുദ്രകൾ വലിച്ചെറിഞ്ഞ് ബ്രാഹ്മണ മേധാവിത്വത്തിൻ്റെ പൂണൂൽ അറുത്തുമാറ്റി മണ്ണിൽ ജീവിക്കുന്ന മനുഷ്യൻ്റെ മഹാദുഃഖമകറ്റാനായി പുതിയ ഒരു രാഷ്ട്രീയ സംസ്കാരത്തിൻ്റെ കുടിയേന്തിയാണ് ജനഹൃദയങ്ങളിലേക്ക് ആഴ്ന്നിറങ്ങിയത്. രാഷ്ട്രീയ ധിഷണയുടെ, സാംസ്കാരിക ജീവിതത്തിൻ്റെ ദിശാസൂചികയുടെ ലളിതയുക്തിയാൽ ആശയവിസ്ഫോടനം നടത്തുന്ന ദാർശനിക വെളിച്ചത്തിൻ്റെയൊക്കെ പര്യായമായിരുന്നു EMS. ഏത് സർവദേശീയ പ്രതിസന്ധികളും തൻ്റെ ജീവിതത്തിൽ നിന്ന് അന്യമല്ലെന്ന ദർശനമാണ് അദ്ദേഹത്തിൻ്റേത്. ഏതൊരു ഭൂഖണ്ഡത്തിലുള്ള മനുഷ്യൻ്റെയും ദുഃഖങ്ങളോട് സംവദിക്കുകയോ പ്രതികരിക്കുകയോ ചെയ്യുന്ന സാർവലൗകിക പ്രവണതയിലേക്ക് മലയാളിയെ വളർത്തുന്നതിൽ നാം കടപ്പെട്ടിരിക്കുന്നത് പ്രധാനമായും EMS-നോടാണ്. ഏത് അധികാരത്തിൻ്റെ ഭാഗമായിരിക്കുമ്പോഴും ആഡംബരങ്ങളിൽ നിന്ന് അദ്ദേഹം വഴിമാറി നടന്നു. കാവ്യനാടകാലങ്കാരങ്ങൾ പഠിക്കുകയും കടവല്ലൂർ അന്യോന്യത്തിനു പോയി പ്രശസ്തനാവുകയും ചെയ്യണമെന്ന അമ്മയുടെ സ്വപ്നങ്ങൾ മാറ്റിവെച്ച് ചരിത്രം ഐച്ഛിക വിഷയമായെടുത്ത് സാമൂഹ്യ രാഷ്ട്രീയത്തിലേക്ക് EMS വിദ്യാർത്ഥിയായിരിക്കുമ്പോഴേ ഊളിയിടുകയായിരുന്നു. 1923 തൻ്റെ 14 വയസ്സിൽ വള്ളുവനാട് നമ്പൂതിരി യോഗക്ഷേമ സഭയുടെ സെക്രട്ടറിയായാണ് രാഷ്ട്രീയ സാമൂഹ്യ ജീവിതത്തിലേക്കുള്ള അദ്ദേഹത്തിൻ്റെ ആദ്യത്തെ കാൽവയ്പ്. 1929 മുതൽ 1932 വരെയുള്ള തൃശൂർ സെൻറ് തോമസ് കോളേജിലെ പഠനകാലം മുതൽ ഇന്ത്യൻ നാഷണൽ കോൺഗ്രസിൻ്റെ സജീവ പ്രവർത്തകനായി സ്വാതന്ത്ര്യസമര പ്രസ്ഥാനത്തിൽ പങ്കെടുത്തു. 1932 ജയിലിലടയ്ക്കപ്പെട്ടപ്പോൾ സഹതടവുകാരിൽ നിന്നാണ് സോഷ്യലിസ്റ്റ് ആശയങ്ങൾ അദ്ദേഹത്തിൽ വേരൂന്നുന്നത്. കോഴിക്കോട് ജയിലിൽ വെച്ചാണ് പി കൃഷ്ണപിള്ളയുമായി EMS പരിചയപ്പെടുത്തുന്നത്, കണ്ണൂർ ജയിലിൽ വെച്ച് AK ഗോപാലനുമായും. 2 തവണ EMS-ന് ഒളിവ് ജീവിതം നയിക്കേണ്ടി വന്നിട്ടുണ്ട്. 1940 April 28 മുതൽ 1942 August 2 വരെയും 1948 ജനുവരി മുതൽ 1951 ഒക്ടോബർ വരെയും. ഒളിവിലായിരിക്കെ തന്നെ സംരക്ഷിച്ച പൊക്കൻ്റെയും കുടുംബത്തിൻ്റെയും വിശ്വാസ്യതയും സമർപ്പണവും EMS-നെ വിസ്മയിപ്പിച്ചു. ദാരിദ്ര്യത്താൽ യാതനയനുഭവിച്ചിരുന്ന പൊക്കൻ തന്നെ പിടിച്ചുകൊടുത്താൽ 1000 രൂപ ഇനാം കിട്ടുമെന്നറിഞ്ഞിട്ടും കണ്ണിലെ കൃഷ്ണമണിയെപ്പോലെ കാത്തുരക്ഷിച്ചത് സാധാരണ മനുഷ്യരുടെ സമർപ്പണ ബോധത്തിൻ്റെ ആഴം എത്രയുണ്ടെന്ന് EMS-നെ ബോധ്യപ്പെടുത്തി. പിന്നീട് 1957 April 5 തിരഞ്ഞെടുപ്പിലൂടെ അധികാരമേറിയ ഏഷ്യയിലെ ആദ്യത്തെ കമ്മ്യൂണിസ്റ്റ് മന്ത്രിസഭ എന്ന പുതുചരിത്രം എഴുതിയത് EMS-ൻ്റെ സാരഥ്യത്തിലായിരുന്നു. അധികാരമേറി ഒരാഴ്ചയ്ക്കകം EMS-ൻ്റെ സ്വപ്നമായിരുന്ന ഭൂപരിഷ്കരണ നിയമം മന്ത്രിസഭ പാസാക്കി. ഭൂപരിഷ്കരണ നിയമവും ഇതോടൊപ്പം കൊണ്ടുവന്ന വിദ്യാഭ്യാസ പരിഷ്കരണ നിയമവും സാമൂഹ്യ വ്യവസ്ഥിതിയെ അടിമുടി മാറ്റിമറിക്കുന്ന വിപ്ലവങ്ങളായിരുന്നു. എന്നാൽ ഈ ബില്ലുകൾക്കെതിരെ വിമോചന സമരമെന്ന പേരിൽ നടന്ന അക്രമ സംഭവങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിടുന്നതിൽ കലാശിച്ചു. 1959 July 31 ഭരണഘടനാ ചട്ടം 356 ഉപയോഗിച്ച് ചരിത്രത്തിലാദ്യമായി തിരഞ്ഞെടുക്കപ്പെട്ട ഒരു സർക്കാരിനെ പിരിച്ചുവിടുന്നത്. 1967 EMS മന്ത്രിസഭയുടെ 2-ാം ഊഴത്തിലാണ് പുതിയ ഭൂപരിഷ്കരണ നിയമം കൊണ്ടുവരുന്നതും ജന്മി സമ്പ്രദായം പൂർണ്ണമായും നിരോധിക്കുന്നതും. 1969 ഘടകകക്ഷിയായിരുന്ന CPI മുന്നണി വിട്ട് കോൺഗ്രസിനോടൊപ്പം കൂടിയതിനാൽ EMS മന്ത്രിസഭ രാജിവെക്കാൻ നിർബന്ധിതമായി. 1970 തിരഞ്ഞെടുപ്പിൽ ജയിച്ചെങ്കിലും പിന്നീട് പാർലമെൻ്ററി ജനാധിപത്യത്തിൻ്റെ അധികാര സോപാനങ്ങളിലേക്ക് താനില്ലെന്ന് EMS പ്രഖ്യാപിച്ചു. വർഷങ്ങൾ നീണ്ട സംവാദങ്ങൾക്കും തർക്കങ്ങൾക്കും ശേഷം 1964 ഇന്ത്യൻ കമ്മ്യൂണിസ്റ്റ് പാർട്ടി പിളരുമ്പോൾ EMS ആയിരുന്നു ജനറൽ സെക്രട്ടറി. പിന്നീട് ജനകീയ ജനാധിപത്യ വിപ്ലവത്തിൻ്റെ പാതയിൽ തൻ്റെ പാർട്ടിയെ അദ്ദേഹം ബഹുദൂരം മുന്നോട്ട് നയിച്ചു. പാർട്ടി സെക്രട്ടറി ആയിരുന്നപ്പോഴും ഭരണ സാരഥ്യത്തിലിരുന്നപ്പോഴും മാർക്സിസ്റ്റ് ദർശനത്തെ പ്രയോഗവൽക്കരിക്കേണ്ട യുക്തിയും ഭാവിയെ കെട്ടിപ്പടുക്കേണ്ട ഭാവനയും നിരത്തി തൻ്റെ സൈദ്ധാന്തിക ദർശനത്തെ ശാസ്ത്രീയമാക്കുന്നതിൽ അദ്ദേഹം പ്രധാന പങ്കുവഹിച്ചു. 1926 പാശുപതം മാസികയിലും
പിന്നീട് യോഗക്ഷേമം മാസികയിലും ഫ്രഞ്ച് വിപ്ലവവും നമ്പൂതിരി സമുദായവും എന്ന അദ്ദേഹത്തിൻ്റെ ലേഖനം വെളിച്ചം കണ്ടതു മുതൽ ജീവിത അവസാനം വരെ രാഷ്ട്രീയവും സാമുദായികവും ദാർശനികവുമായ ലേഖനങ്ങൾ എഴുതുകയും അവ വ്യാപകമായ സംവാദങ്ങൾക്ക് വിധേയമാവുകയും ചെയ്തു. കേരളീയ സംവാദ മണ്ഡലത്തിലേക്ക് പുരോഗമനാശയങ്ങൾ എടുത്തിടുകയും ഇഴകീറി പരിശോധിക്കുകയും ചെയ്യുന്ന പ്രവണത ആരംഭിച്ചതും വളർത്തിയതും EMS ആണ്. അദ്ദേഹത്തിൻ്റെ 100-ലധികം പുസ്തകങ്ങൾ മലയാളത്തിലുണ്ട്. ലഘുലേഖകളും ചോദ്യോത്തരങ്ങളും വേറെയും. സ്വാതന്ത്ര്യ പൂർവ്വ കാലഘട്ടത്തിൽ തന്നെ കേരളത്തെ മലയാളികളുടെ മാതൃഭൂമി എന്നാണ് EMS വിശേഷിപ്പിച്ചത്. ഐക്യ കേരളത്തിലേക്കുള്ള വഴി പരശുരാമൻ്റെ ഗേറ്റിൽ കൂടിയല്ല എന്നത് EMS മുൻപേ പറഞ്ഞതാണ്. ഇന്ത്യയിൽ പിറന്നതും ഇന്ത്യക്ക് പുറത്തു നിന്നും കടന്നു വന്ന് ഇന്ത്യയുടേതായി മാറിയതുമായ വിവിധ മതങ്ങളുടെയും സംസ്കാരങ്ങളുടെയും പിൽക്കാലത്ത് ഇന്ത്യയിലേക്ക് കടന്നു വന്ന മുതലാളി തൊഴിലാളി കാഴ്ചപ്പാടുകളുടെയും ആകെത്തുകയാണ് ഭാരതീയ സംസ്കാരമെന്നും ബൗദ്ധ ജൈന ചാർവാക ദർശനങ്ങളും ഇസ്ലാം ക്രിസ്ത്യൻ ദർശനങ്ങളും മാർക്സിസ്റ്റ് ദർശനം പോലും ഭാരതീയ ദർശനത്തിൻ്റെ ഭാഗമാണെന്നും അങ്ങനെ രാജ്യത്ത് നിലനിൽക്കുന്ന മുഴുവൻ ജനങ്ങളുടെയും ജീവിത സംസ്കാരമാണ് ഇന്ത്യയെന്നും EMS സമർത്ഥിക്കുന്നുണ്ട്. ചരിത്രമെന്നത് EMS വെറും അക്കാഡമിക് ടൂൾ ആയിരുന്നില്ല, മറിച്ച് തൻ്റെ രാഷ്ട്രീയ ദർശനത്തെ ജൈവികമാക്കുന്നതിനുള്ള ഉപാധിയായിരുന്നു. സംസ്കാരത്തിൻ്റെയും രാഷ്ട്രീയത്തിൻ്റെയും മാത്രമല്ല ഭാഷയുടെ പോലും കീഴാളവൽക്കരണത്തെ തടസ്സപ്പെടുത്തുന്ന സവർണ പ്രവണതകൾക്കെതിരെ മുഴങ്ങിയ ജനാധിപത്യത്തിൻ്റെ ശബ്ദമായിരുന്നു EMS. 1930കളിലെ വമ്പിച്ച സാമ്പത്തിക മാന്ദ്യം മുതലാളിത്ത സാമ്പത്തിക വ്യവസ്ഥയെ ദുർബലപ്പെടുത്തുന്നത് എങ്ങനെയെന്നും സോഷ്യലിസ്റ്റ് ക്രമം അതിനെ മറികടക്കുന്നത് എങ്ങനെയെന്നുമുള്ള വിലയിരുത്തൽ അദ്ദേഹത്തിൻ്റെ മരണത്തിനും 10 വർഷങ്ങൾ കഴിഞ്ഞ് 2008 ശേഷമുള്ള സാമ്പത്തിക മാന്ദ്യ കാലഘട്ടങ്ങളിൽ ലോകം വീണ്ടും ചർച്ചയ്ക്കെടുത്തതാണ്. ഇന്ത്യൻ സാഹചര്യങ്ങളിൽ മാർക്സിസം പ്രയോഗവൽക്കരിക്കേണ്ടത് എങ്ങനെ, മൂർത്തമായ സാമൂഹ്യ സാമ്പത്തിക അവസ്ഥകളെയും അവയുടെ സ്വാധീനത്തെയും മുൻനിർത്തി നിലനിൽക്കുന്ന ജീവിത സാഹചര്യത്തിൽ മാർക്സിയൻ ദർശനങ്ങളിലേക്ക് അടുപ്പിച്ച് അവയെ പ്രയോഗവൽക്കരിക്കാനുള്ള രീതിശാസ്ത്രം ഒരുക്കേണ്ടത് എങ്ങനെ എന്നൊക്കെ ഇന്ത്യൻ രാഷ്ട്രീയത്തിൽ സംവാദാത്മകമാക്കാൻ കഴിഞ്ഞുവെന്നതാണ് തൻ്റെ സമകാലികർക്ക് മുമ്പേ നടക്കാനുള്ള അദ്ദേഹത്തിൻ്റെ പ്രതിഭ വെളിപ്പെടുത്തിയത്. ഉൾക്കാഴ്ചയുള്ള ഒരു രാഷ്ട്രീയ അന്വേഷിയുടെ അടിത്തറയിൽ നിന്നുകൊണ്ടാണ് അദ്ദേഹം ചരിത്രത്തെയും സംസ്കാരത്തെയും ഭാഷാ പഠനത്തെയും ജീവിത സൂചികയുടെ വളർച്ചയെയും സ്ത്രീ മുന്നേറ്റത്തെയും സന്തുലിത പരിസ്ഥിതിയെയും അതിൻ്റെയൊക്കെ വികാസ പരിണിത ഫലമായ വികസനത്തെയും കണ്ടത്. അത് സാക്ഷാത്കരിക്കാനുള്ള മേഖലകളായി അദ്ദേഹം വിഭാവനം ചെയ്തത് ഭൂപരിഷ്കരണവും വിദ്യാഭ്യാസത്തിൻ്റെ വ്യാപനവും വികേന്ദ്രീകരണവും സ്ത്രീ ദളിത് മുന്നേറ്റവുമായിരുന്നു. സാഹിത്യത്തിലും ചരിത്രത്തിലും ചിന്തയിലും സാധാരണ ജീവിതങ്ങളെ കൂടി ഉൾപ്പെടുത്തുന്നതിനും ആ ധാരയിലേക്ക് നിരവധി പേരെ അടുപ്പിക്കുന്നതിനും അദ്ദേഹത്തിന് കഴിഞ്ഞു. സാഹിത്യവും കലയും സാംസ്കാരിക പ്രവർത്തനവുമെല്ലാം സാമൂഹ്യ നന്മയ്ക്കും സാമൂഹ്യ വിപ്ലവത്തിനും എന്നതായിരുന്നു അദ്ദേഹത്തിൻ്റെ ദർശനം. ഇന്ത്യയുടെ രാഷ്ട്രീയ ഭൂപടത്തിൽ ആരായിരുന്നു EMS? ഭൂപരിഷ്കരണ നിയമം, വിദ്യാഭ്യാസ പരിഷ്കരണ നിയമം, സ്ത്രീ ദളിത് മുന്നേറ്റത്തിനുള്ള ദർശനം, ജനകീയാസൂത്രണം, ഇവയിലൂടെ ആധുനിക കേരളത്തിൻ്റെ ശില്പിയാണ് EMS. 3 ഖണ്ഡങ്ങളായി കിടന്ന മലയാളിയുടെ മാതൃഭൂമിയെ ഭാഷയുടെ നൂൽ ചേർത്ത് കെട്ടി ഐക്യ കേരളമെന്ന ഭൂഖണ്ഡം സൃഷ്ടിക്കുന്നതിൽ പ്രധാന പങ്കുവഹിച്ചയാളാണ് EMS. ഇന്ത്യയിൽ നിലനിന്ന ഫ്യൂഡൽ വ്യവസ്ഥയെ മാർക്സിയൻ ദർശനത്തിലൂടെ വിലയിരുത്തുകയും വ്യാഖ്യാനിക്കുകയും നവീകരിക്കുകയും അത് മാറ്റിപ്പണിയുന്നതിനുള്ള വിമർശനാത്മക പഠനങ്ങൾ അവതരിപ്പിക്കുകയും ചെയ്തയാളാണ് EMS. സർവോപരി സ്വന്തമായതെല്ലാം ത്യജിച്ച് തികഞ്ഞ കമ്മ്യൂണിസ്റ്റായി മാറിയയാളാണ് EMS. അദ്ദേഹത്തിൻ്റെ ദർശനങ്ങൾ ഒരിക്കലും പഴകിയില്ല. ഒരു നല്ല രാഷ്ട്രീയക്കാരനാവാൻ വേണ്ട പ്രധാന ഗുണം, ഒന്ന്, സത്യസന്ധതയും മര്യാദയും, രണ്ട്, ജനങ്ങളോടുള്ള അടുപ്പം, ജനങ്ങളെ സേവിക്കാനുള്ള സന്നദ്ധത, 3,
രാഷ്ട്രീയത്തെ സംബന്ധിച്ച് ജ്ഞാനം വളർത്തൽ. 1998 മാർച്ച് 19 ന്യൂമോണിയ ബാധിച്ച് ചികിത്സയിലായിരിക്കെ ഹൃദയസ്തംഭനം വന്ന് 89 വയസ്സിൽ മരിക്കും വരെ ദുർമേധസ്സില്ലാത്ത ലളിതമായ കരുത്തുറ്റ ദർശനങ്ങളിലൂടെ മലയാളിയുടെ സംവേദന മണ്ഡലത്തിൽ മിന്നലൊളി പായിച്ചുകൊണ്ടിരുന്നു അദ്ദേഹം. ഭൗതിക വേർപാടിന് ശേഷവും അദ്ദേഹം പങ്കുവച്ച ചിന്തയുടെ സർഗാത്മകത ലോകത്തിന് വെളിച്ചമായി മാറുന്നുണ്ട്. ശ്രീ ഒ വി വിജയനെ കടമെടുത്തുകൊണ്ട് പറയട്ടെ, സഖാവ് EMS അങ്ങില്ലായിരുന്നെങ്കിൽ ഞങ്ങൾ ഇന്നത്തേക്കാൾ എത്രയോ ചെറിയ മനുഷ്യരായിരുന്നിരിക്കും. ലാൽസലാം.